ഹലോ എരിവൻ പി എസ് ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭം അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതമായ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതനായ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേരളവർമ്മ പഴശ്ശിരാജ ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന പോരാട്ടം രണ്ടാം കലാപത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടാം പഴശ്ശികലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ചെമ്പൻ പോക്കർ കൈതേരി അബു നായർ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു പഴശ്ശിയെ സഹായിച്ച കുറിശ്ശരുടെ നേതാവ് തലക്കൽ ചന്തു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർദർ വെല്ലസ്ലി പഴശ്ശിയുടെ സർവ്വസൈനാധിപൻ കൈതേരി അബു ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചേർ പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ വെല്ലസ്ലി രൂപീകരിച്ച സേന കോൽക്കാർ പഴശ്ശി മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഡാം കണ്ണൂർ കേരള സിംഹം അല്ലെങ്കിൽ പുരളി പുരളിശമ്മൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ടി രാജ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്ന രാജാവും പഴശ്ശിരാജ തന്നെയാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഇളമ്പള്ളൂർ ക്ഷേത്രം വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് കണ്ണമൂല ബ്രിട്ടീഷുകാർ പാലിയത്തച്ചിനെ നാടുകടത്തിയ സ്ഥലം മദ്രാസ് ബ്രിട്ടീഷുകാർ പാലിയത്തച്ചിനെ നാടുകടത്തിയ സ്ഥലമാണ് മദ്രാസ് തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ ഏത് ബ്രിട്ടീഷ് റസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത് മെക്കാളെ കുറിച്ചർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചർ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചർ കലാപം നടന്നത് വയനാട്ടിൽ വച്ചായിരുന്നു കുറിച്ചർ കലാപം നയിച്ചത് രാമൻ നമ്പി കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്ചർ ലഹള ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്ചർ ലഹള മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ വ്യക്തി വൈകുണ്ട സ്വാമികൾ ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ വ്യക്തിയാണ് സ്വാമികൾ അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കൂത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരം അച്ചിപ്പുടവ സമരം സമരം നടന്ന സ്ഥലം കായംകുളമാണ് അവർണ സ്ത്രീകൾക്ക് സ്വർണാഭരണങ്ങൾ അണിയുന്നതിനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മുക്കൂത്തി സമരം മുക്കൂത്തി സമരം നടന്ന സ്ഥലം പന്തളം മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്ന് തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ വിപ്ലവമായ മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കര മേനോൻ രണ്ടാമത് ഒപ്പുവെച്ചത് ജി പിള്ള മൂന്നാമത് ഡോക്ടർ പൽപു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ മലയാളി മെമ്മോറിയലിനെക്കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഫാഷി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഫാഷി മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവർ പതിനായിരത്തി മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക തിരുവിതാംകൂറിലെ ഉയർന്ന ജോലികൾ തമിഴ് ബ്രാഹ്മണർക്ക് നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയലിനെതിരായുള്ള എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്ന് മലയാളി മെമ്മോറിയലിന് എതിരായുള്ള എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്ന് ബാരിസ്റ്റർ ജി പിള്ളയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി തെക്കേ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ദിനപത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിലെ ഏക കേരളീയൻ തിരുവിതാംകൂറിൽ നിന്നും ആദ്യമായി ഇംഗ്ലണ്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവ് തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി തെക്കേ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ദിനപത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിലെ ഏക കേരളീയൻ തിരുവിതാംകൂറിൽ നിന്നും ആദ്യമായി ഇംഗ്ലണ്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവ് ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപൂൻ്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ട അംഗങ്ങളുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഈഴവ മെമ്മോറിയലിൻ്റെ നേതാവ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് മൂലം തിരുനാളിന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഹുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ശങ്കര സുബ്ബയ്യൻ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യൻ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത് സർക്കാർ ഭൂമിയാണ് പണ്ടാരം വകയിലെ കുടിയാൻമാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരം വകയിലെ കുടിയാൻമാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാസാക്കിയ നിയമമാണ് ജന്മിക്കുടിയൻ നിയമം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പാസ്സാക്കിയ നിയമമാണ് ജന്മി കുടിയൻ നിയമം തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ഈ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എല്ലാവർക്കും നന്ദി